കോവിഡ് മഹാമാരി അത് ചൈന നിർമ്മിച്ചതാണെങ്കിലും സ്വാഭാവികമായിട്ട് ഉണ്ടായതാണെങ്കിലും കൊറോണ വൈറസ് ലോകത്തുണ്ടാക്കിയ ഒരു ഭീതിയുണ്ട്. കൊറോണ വൈറസ് എടുത്ത ജീവനുകൾക്ക് കണക്കില്ല. അത്രയും മനുഷ്യരുടെ ജീവൻ എടുക്കുക മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ജീവനോപാധി തകർക്കുകയോ അല്ലെങ്കിൽ അവരെ തുടർന്ന് ജീവിക്കാൻ കഴിയാത്ത വിധം പ്രതിസന്ധിയിലാക്കുകയോ ഈ വൈറസ് ബാധ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജൈവാക്രമണത്തെ ലോകം ഭയപ്പെടേണ്ട സാഹചര്യവുമുണ്ട്. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചൈനയും പാകിസ്ഥാനും ചേർന്ന് പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ അതിമാരകമായിട്ടുള്ള ഒരു ജൈവ ആയുധത്തിന്റെ പണിപ്പുരയിലാണ് എന്നാണ് ജിയോ പൊളിറ്റിക്സിന്റെ ഒരു റിപ്പോർട്ട് പറയുന്നത്. വുഹാൻ വൈറോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിതിയാണ് സാർസ് കോവിഡ്-19 വൈറസ് എന്ന ആരോപണം നിലനിൽക്കവെയാണ് ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. പുതിയ റിപ്പോർട്ടിലും വുഹാൻ വൈറോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഡിഫൻസ് സയൻസ് ആൻഡ് ടെക്നോളജി ഓർഗനൈസേഷനും ചൈനയിലെ വുഹാനിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായിട്ടാണ് പുതിയ ജൈവായുധത്തിന്റെ പണിപ്പുരയിലുള്ളത്. കോവിഡിനേക്കാൾ നാശം വിതയ്ക്കാൻ കഴിയുന്ന രോഗാണുവിന്റെ പണിപ്പുരയിലാണ് റാവൽപിണ്ടിയിലെ രഹസ്യ കേന്ദ്രത്തിൽ ഈ സ്ഥാപനങ്ങൾ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കോവിഡ് കാരണം ലോകത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി എന്ന് പറയുമ്പോഴും ചൈനയുടെ ഒരു ഗ്രാഫ് പരിശോധിച്ചാൽ GDP ഗ്രോത്ത് ഉൾപ്പെടെ നോക്കിയാൽ അവരൊരു വളർച്ചയുടെ പാതയിലായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഈവൻ പാകിസ്ഥാൻ ഇന്ത്യയേക്കാൾ വളരെ ദരിദ്രമായിട്ടുള്ള ഒരു കൃത്യമായ ഒരു വ്യവസ്ഥയോ സംവിധാനമോ ഇല്ലാത്ത രാജ്യമായിരുന്നിട്ടും കോവിഡ് കാലത്ത് പ്രതീക്ഷിക്കപ്പെട്ട അത്രത്തോളം വലിയ തിരിച്ചടിയൊന്നും പാകിസ്ഥാനും ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, കോവിഡ് വൈറസിന്റെ പിന്നിൽ ചൈനയുടെ കരങ്ങളുണ്ട്. അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ചൈന ഒരു അന്വേഷണം നടത്താൻ WHO പോലും വേണ്ട വിധത്തിൽ അനുവദിക്കുകയോ സഹായിക്കുകയോ ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന വാർത്തയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പാകിസ്ഥാൻ പ്രതികരണവുമായിട്ടൊക്കെ എത്തി. അതിസുരക്ഷിതമായ ലബോറട്ടറിയെക്കുറിച്ച് രഹസ്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പ് പറയുന്നത്. Biosafety Level 3 ആണ് റാവൽപിണ്ടിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഉള്ളതെന്നും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ സ്റ്റേറ്റ് പാർട്ടീസ് ടു ദ ബയോളജിക്കൽ ആൻഡ് ടോക്സിന്റെ വെപ്പൺസ് കൺവെൻഷനിൽ പാകിസ്ഥാൻ പങ്കുവെക്കാറുണ്ട് എന്നുമാണ് മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നത്. അതേസമയത്ത് തന്നെ ഇതിന് മറുപടിയുമായിട്ട് ജിയോ പൊളിറ്റിക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. തങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ പറയുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചല്ലെന്നും മറിച്ച് രഹസ്യമായി റാവൽപിണ്ടിയിലെ Biosafety Level 4 ഉള്ള ഡിഫൻസ് സയൻസ് ആൻഡ് ടെക്നോളജി ഓർഗനൈസേഷന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ് എന്നുമാണ് ജിയോ പൊളിറ്റിക്ക് മറുപടി പറയുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് 2-star ജനറൽമാരുടെ നിയന്ത്രണത്തിലാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ജീവൻ തന്നെ ഭീഷണിയിലാക്കുന്ന അതിമാരകമായ രോഗാണുക്കളുടെ പഠനമാണ് Biosafety Level 4 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്നത്. ശാസ്ത്രജ്ഞരും ഇന്റലിജൻസ് വിഭാഗവും പാകിസ്ഥാൻ പോലെ ഒരു രാജ്യം ഇത്തരം മാരകമായിട്ടുള്ള രോഗാണുക്കളെ കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത്. ജൈവായുധ വിദഗ്ധർ പാകിസ്ഥാൻ സൈന്യത്തിന്റെ കീഴിലുള്ള ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പരീക്ഷണങ്ങൾ നടക്കുന്നില്ല എന്നും പകരം ജൈവായുധ നിർമ്മാണമാണ് നടക്കുന്നത് എന്നുമാണ് ആരോപിക്കുന്നത്. കൊളാബറേഷൻ ഫോർ എമർജിംഗ് ഇൻഫെക്ഷൻസ് ഡിസീസ് ആൻഡ് സ്റ്റഡീസ് ഓൺ ബയോളജിക്കൽ കൺട്രോൾ ഓഫ് വെക്ടർ ട്രാൻസ്മീറ്റിംഗ് ഡിസീസ് എന്ന പേരിലാണ് പദ്ധതി നടക്കുന്നത് എന്നാണ് ജിയോ പൊളിറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അതീവ ഗൗരവകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ ഭീഷണി തന്നെയായിരിക്കും ഇത്. കാരണം കോവിഡ് കാലത്ത് ലോകം തിരിച്ചറിഞ്ഞതാണ് ജൈവായുധങ്ങൾ ഏത് ആണവായുധത്തെക്കാളും ഭയാനകമാണ് എന്ന്. പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധം മനുഷ്യൻ ഭയന്ന് വീടിനുള്ളിൽ അടച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ പോലെ ഒരു രാജ്യം ചൈനയുടെ പിന്തുണയോടെ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ തകർക്കാൻ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരം ജൈവായുധങ്ങൾ നിർമ്മിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്യധികം അപകടകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്.